യേശുക്രിസ്തുവിന് മുന്നോടിയായി വന്ന പ്രവാചക കണ്ണിയിലെ അവസാന വ്യക്തിത്വമായ വിശുദ്ധ സ്നാപകനെക്കുറിച്ചാണ് വചനഭാഗ പ്രതിപാദ്യം. യേശുക്രിസ്തുവിൻ്റെ പീഡാസകന കുരിശുമരണ വിവരണം കണക്ക് വിശുദ്ധ മർക്കോസ് വിവരിച്ചിരിക്കുന്ന ഒന്നാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ദാരുണാന്ത്യം. ഒരുപാട് ചരിത്രപരത വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ മരണത്തിൽ വിശുദ്ധ മർക്കോസ് അവതരിപ്പിച്ചു വെക്കുന്നുണ്ട്. ഹൃദയ ഭേദകമാണ് വായിച്ചു പോകുമ്പോൾ സ്നാപകൻ്റെ മരണം. കാരണം മരണശേഷം പോലും തുടരുന്ന അപമാനിക്കപ്പെടലിൻ്റെ സൂചനയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തുന്ന തളികയിൽ സ്നാപകൻ്റെ ശിരസ്സെത്തുന്നു എന്നുള്ളത്. ശക്തവും ധീരവുമായ പ്രവാചക ശബ്ദമായിരുന്നു യോഹന്നാൻ്റെത്. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെ വെട്ടി തീയിലെറിയപ്പെടുമെന്ന് പ്രവചിക്കുന്ന, ശക്തമായ താക്കീത് നൽകുന്ന, മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം. നമുക്കറിയാം, ധാർമ്മികതയിൽ മുഖനോട്ടമില്ലാത്ത, ജീവനിൽ ഭയമില്ലാത്ത, ഒന്നിനെയും ഭയപ്പെടാത്ത യോഹന്നാൻ്റെ ധീരമായ ഹൃദയം, ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന വാക്കുകൾ, അതായിരുന്നു സ്നാപകൻ്റെ ശക്തി. അതിനെയാണ് ചോദ്യം ചെയ്യപ്പെടുക. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങളായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നൊരു മനസ്സാണ് നമ്മുടെ അല്ലേ. ചില സ്ഥാനമാനങ്ങളെ ഭയന്ന്, ജീവനെ ഭയന്ന്, വ്യക്തികളെ ഭയന്നൊക്കെ പല കാര്യങ്ങളോടും കോംപ്രമൈസ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മളിലൊക്കെ ഉണ്ട്. സാരമില്ല, അങ്ങനെയൊന്നും പറയാൻ നിൽക്കേണ്ട, അവർക്ക് വിഷമാകും, അവർക്ക് വേദനയാകും, ഇങ്ങനെയൊക്കെ കൊണ്ട് പിൻവാങ്ങുക നമ്മുടെ മാനസികാവസ്ഥ. പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് സ്നാപകൻ നമ്മളിലൊക്കെ ഉയർത്തെഴുന്നേൽക്കേണ്ടത്. മറ്റുള്ളവരൊക്കെ ഏലിയ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നൊക്കെ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ അല്ല, സ്നാപകൻ ഉയർത്തിരിക്കുന്നു എന്ന് ഹെറോദോസ് ചിന്തിക്കാനായിട്ടുള്ള കാരണം ഹെറോദോസിലുള്ള ഭയപ്പാടും കുറ്റബോധവുമാണ്. നമുക്ക് വ്യക്തമാണ് സ്നേഹമുള്ളവർ, നമ്മളിലൊക്കെ സത്യത്തിൽ ഉയർത്തെഴുന്നേൽക്കേണ്ടത് ഞാൻ ഓർക്കുന്ന യേശുക്രിസ്തുവിന് മുന്നോടിയാവുന്ന യോഹന്നാനാണ്. ഇന്ന് നമ്മളെ ഒരു വഴിയൊരുക്കലിൻ്റെ ദൗത്യത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ. കർത്താവിങ്കിലേക്ക് അനേകരെ നയിക്കാനും അവന് വഴിയൊരുക്കാനുമായിട്ട് ദിവസങ്ങളും പരിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ് നമ്മൾ. നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ദൗത്യം എത്രമാത്രം മുഖനോട്ടമില്ലാതെ നിർവഹിക്കുന്നുണ്ടെന്നാണ്. ഇത് ഒരു ധാർമ്മികതയിൽ നിന്ന് ഉരുത്തിരിയുന്ന ശക്തിയാണ്. നമ്മുടെ നെഞ്ചിലേക്ക് ആവാഹിക്കേണ്ടത് ഈ ഒരു ശക്തി തന്നെയാണ്. വിശുദ്ധ സ്നാപകൻ്റെ മധ്യസ്ഥയോട് ചേർന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിനോട് ഒരു നിമിഷം ശാന്തമായി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അവിടുത്തെ മുന്നോടിയായി വന്ന സ്നാപകൻ എത്രയോ ശക്തനും ധീരനുമായ പ്രവാചകനായിരുന്നു. ആ സ്നാപകൻ്റെ പ്രത്യേക മധ്യസ്ഥ വഴി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഒരുപാട് ഭയപ്പാടുണ്ട്. അതിനാൽ തന്നെ പലതിൽ നിന്നും പിന്മാറാനായിട്ട് വെമ്പുന്ന ഒരു മനസ്സ് ഞങ്ങളിലുണ്ട്. കർത്താവെ, ധീരതയോടെ അങ്ങയുടെ വചനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ, അതിലുപരി മറ്റൊന്നിനെയും ഭയക്കാതിരിക്കാൻ ഒരാത്മീയ കരുത്തും ശക്തിയും ഞങ്ങളുടെ ബലഹീന ജീവിതങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ.